മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കയ്യിൽ നിന്ന് ജിലുമോൾ ഫോർ വീൽ ലൈസൻസ് സ്വീകരിച്ചപ്പോൾ പിറന്നത് പുതുചരിത്രമാണ്. ഇരു കൈകളുമില്ലെങ്കിലും പരിമിതികൾക്ക് മുന്നിൽ മടിച്ചു നിൽക്കാതെ പൊരുതിയപ്പോൾ റോഡിൽ കാർ ഓടിക്കാനുള്ള തടസ്സങ്ങൾ മാറി നിന്നു. ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ എന്നീ ഭൂഖണ്ഡങ്ങളിൽ കൈയില്ലാഞ്ഞിട്ടും ലൈസൻസ് ലഭിക്കുന്ന ആദ്യ വനിതയാണ് ഈ 32-കാരി. തൊടുപുഴ കരിമണ്ണൂർ നെല്ലിയാനിക്കാട് പരേതനായ എൻ വി തോമസിൻ്റെയും അന്നക്കുട്ടിയുടെയും മകളായി ജിലുമോളെ എറണാകുളം വടുതലയിലെ മരിയ ഡ്രൈവിംഗ് സ്കൂളിലെ ജോപ്പനാണ് ഡ്രൈവിംഗ് പഠിപ്പിച്ചത്. ലൈസൻസിനായി തൊടുപുഴ ആർ ടി ഓഫീസിലെത്തിയപ്പോൾ തിരിച്ചയച്ചു. ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ അനുകൂല തീരുമാനമുണ്ടായി. അപേക്ഷ സ്വീകരിക്കാൻ മോട്ടോർ വാഹന വകുപ്പിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. കാറിൽ രൂപമാറ്റം വരുത്താനുള്ള മോട്ടോർ വാഹന വകുപ്പിൻ്റെ നിർദ്ദേശമനുസരിച്ച് ബ്രേക്കും ക്ലച്ചും മുകളിലേക്ക് മാറ്റി. അത് മാറ്റിയിട്ടും അപകട സാധ്യത ചൂണ്ടിക്കാട്ടി ലൈസൻസ് അനുവദിച്ചില്ല. 6 വർഷത്തെ പോരാട്ടത്തിനൊടുവിൽ സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ എസ് എച്ച് പഞ്ചാബകേശൻ്റെ ഇടപെടലിനെ തുടർന്നാണ് ലൈസൻസ് അനുവദിച്ചത്. ഇതെല്ലാവർക്കും പ്രചോദനമാണെന്ന് എറണാകുളം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എ ആർ രാജേഷ് പറഞ്ഞു. മികച്ച ഡിസൈനർ കൂടിയാണ് ജിലുമോൾ. മുഖ്യമന്ത്രി ലൈസൻസ് കൈമാറിയതിന് പിന്നാലെ ജിലുമോളുടെ കാറിൽ മന്ത്രി പി രാജീവ് കുറച്ചു നേരം യാത്ര ചെയ്തു. നവകേരള സദസ്സിൻ്റെ പ്രഭാത യോഗത്തിലേക്കും ഈ മിടുക്കിക്ക് ക്ഷണമുണ്ടായിരുന്നു. എല്ലാവർക്കും ഒപ്പം ഫോട്ടോ എടുത്ത് നിറചിരിയോടെയാണ് ജിലുമോൾ മടങ്ങിയത്. ലൈസൻസ് കൈമാറുന്ന ചടങ്ങിൽ ജിലുമോളെ മുഖ്യമന്ത്രി അഭിനന്ദിക്കുകയും ചെയ്തു. അതുപോലെ കയറിക്കിടക്കാൻ ഇടമില്ല, മാതാപിതാക്കളില്ല, സമ്പത്തില്ല, തലയിൽ ലക്ഷങ്ങളുടെ ബാധ്യതയും, ബാങ്കിനെ ഭയക്കാതെ ജീവിക്കാൻ സഹായിക്കണമെന്ന ആവശ്യവുമായാണ് സരിഗ നവകേരള സദസ്സിൽ മന്ത്രി കെ രാധാകൃഷ്ണനെ കാണാനെത്തിയത്. ബാങ്കുമായി സംസാരിച്ച് പരമാവധി ഇളവ് ലഭ്യമാക്കാൻ ശ്രമിക്കാമെന്നും പട്ടികജാതി വകുപ്പിന് പറ്റുന്ന സഹായങ്ങൾ ചെയ്യാമെന്നും മന്ത്രി ഉറപ്പ് നൽകി. സർക്കാരിലുള്ള വിശ്വാസവും ജനങ്ങൾക്ക് ലഭിക്കുന്ന കരുതലുമാണ് സരിഗയെ നവകേരള സദസ്സിൻ്റെ വേദിയിലെത്തിച്ചത്. ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് വിദ്യാഭ്യാസ വായ്പ എടുത്ത് 4 ലക്ഷം രൂപ അടവ് മുടങ്ങി 8 ലക്ഷത്തോളമായി. അടിയന്തരമായി മുഴുവൻ അടച്ചു തീർക്കണമെന്ന ബാങ്കുകാരുടെ ഫോൺ വിളി ഒരറ്റത്ത്, അതെല്ലാ ദിവസവുമുണ്ട്. ജീവിതമാകെ വഴിമുട്ടിയ അവസ്ഥയിലാണ് നവകേരള സദസ്സിൽ നിവേദനം നൽകാനെത്തിയത്. തുക ഗഡുക്കളായി അടയ്ക്കാൻ സാവകാശം അനുവദിക്കണമെന്നും പിഴ പരമാവധി കുറച്ച് നൽകണമെന്നുമാണ് ആവശ്യം. പട്ടികജാതി വിഭാഗക്കാരിയായ സരിഗ 2012 ഡോക്ടറേറ്റ് ഓഫ് ഫാർമസി കോഴ്സിന് വായ്പ എടുത്തത്. 2018 കോഴ്സ് പൂർത്തിയാക്കി ഡോക്ടറേറ്റ് നേടി. എന്നാൽ കോവിഡ് വന്നതോടെ ജോലി ലഭിച്ചില്ല, ബാങ്കിൽ തിരിച്ചടയ്ക്കാനുമായില്ല. ബന്ധുക്കളില്ലാത്തതിനാൽ കാനഡയിൽ പഠിക്കാനുള്ള അവസരം ലഭിച്ചിട്ടും വിസ നിഷേധിക്കപ്പെട്ടു. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് 2005 അച്ഛൻ പൊന്നുവും അർബുദ രോഗബാധിതയായ അമ്മ സരോജിനി 2018 മരിച്ചു. അമ്മയുടെ ചികിത്സയും മറ്റു ബാധ്യതകളുമൊക്കെയായി സ്വന്തം വീടും നഷ്ടമായി. ഇന്നിപ്പോൾ തലയ്ക്ക് മുകളിൽ വൻ ബാധ്യതയാണ് ഈ മിടുക്കി പെൺകുട്ടിക്ക്. ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ട്. 2021 ജോലി ലഭിച്ചത്. ഇതിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ തുകയിൽ നിന്ന് ബാങ്ക് വായ്പ തിരിച്ചടയ്ക്കാൻ സാധിക്കില്ല. സഹോദരി വിവാഹിതയാണ്. പാലക്കാട് പൊൽപ്പുള്ളി അത്തിക്കോടാണ് സ്വദേശം. വന്നാൽ സ്വന്തമായി കിടക്കാൻ പോലും സ്ഥലമില്ലാത്തതിനാൽ എറണാകുളത്തെ ഹോസ്റ്റലിലാണ് താമസം. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.